വയനാട്ടിലേക്ക്. നൂൽപ്പുഴ പഞ്ചായത്തിൽ കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ പുഴങ്കുനി ആദിവാസി കോളനി ഒറ്റപ്പെട്ടു. ഏഴ് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. സുർജിത് അയ്യപ്പ വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. സുർജിത്, ഗുഡ് മോർണിംഗ്, പറയൂ, എന്തൊക്കെയാണ് വയനാട്ടിലെ പ്രശ്നങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രി മുതൽ ശക്തമായ രീതിയിലുള്ള മഴയാണ് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. വടക്കൻ മേഖലയായിട്ടുള്ള ഈ മുത്തങ്ങ മേഖലയിലാണ് ഈ പുഴയുള്ളത്, കല്ലൂർ പുഴ. ഈ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ പുഴയോട് ചേർന്നുള്ള പുഴങ്കുനി കോളനി ആദിവാസി കോളനിയാണ് ഒറ്റപ്പെട്ടത്. ഏഴ് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക്, അതായത് പുനരധിവാസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ, നൂൽപ്പുഴ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും അധികം മഴ ലഭിച്ചിരിക്കുന്നത് തവിഞ്ഞാൽ മേഖലയിലാണ്. തവിഞ്ഞാൽ, അതോടൊപ്പം തന്നെ തൊണ്ടേർനാട്, പടിഞ്ഞാറെത്തറ, ഒപ്പം തരിയോട്, വൈത്തിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് കാട്ടിക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത്, ആ മേഖലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആണ് മഴയുടെ അവസ്ഥ. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ചില നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുലർച്ചെ തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറ, ചങ്കുമൂല, മാരിക്കാപ്പ്, അനിൽകുമാറിൻ്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വസ്തുത. ഇന്നലെ വൈകിട്ട് ബോയ്സ് ടൗണിൽ മിനി ലോറിയുടെ മുകളിലേക്ക് മരം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച മാനന്തവാടി തവിഞ്ഞാൽ പേരിയ റോഡിൽ കുഴിക്കോട്ടൂർ ഭാഗത്ത് വിള്ളൽ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുരന്ത സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള മേഖലയായതിനാൽ, ഈ ടൂറിസം പ്രാധാന്യമുള്ള മേഖലയായതിനാൽ തന്നെ ഇവിടേക്കുള്ള പ്രവേശനമെല്ലാം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു ഉത്തരവ് തന്നെ പുറത്ത് ഇറക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഉയർന്ന മേഖലയിലേക്കുള്ള ട്രക്കിംഗ് ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറുവ ദ്വീപിലേക്ക് ഇന്നലെ തന്നെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലാണ് വയനാട് ജില്ലയുടെ ഒരു പൊതുസ്ഥിതി. എന്തായാലും ഈ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയ സാഹചര്യത്തിൽ ആ മേഖലയുടെ സ്ഥിതി വിശേഷം എന്താണ് എന്നുള്ള അന്വേഷണമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം ചേർന്ന സുർജിത് അയ്യപ്പതാണ്.